ഹായ് എവ്രിവൺ, ഞാൻ ഐശ്വര്യ. കിങ്ങണിയിൽ നിന്നെ എല്ലാവരും വിളിക്കും. ഞാൻ സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ തിരുവല്ലയിൽ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതെന്റെ അനിയത്തി കുഞ്ഞാറ്റ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എ സ്മൈൽ വിത്ത് കിങ്ങണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരി നമ്മുടെ ജീവിതം തകിടം മറിച്ച ഒരു അധ്യയന വർഷം. എക്സാം എല്ലാവരും നന്നായി എഴുതിയോ? നമ്മുടെ പല കൂട്ടുകാരും ഈ കൊറോണ മൂലം പല സ്ഥലങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് ബഹ്റൈനിൽ നിന്ന് എന്നെ വിളിച്ചു. കൊറോണയുടെ സെക്കൻഡ് വേവ് കൂടി വന്നതിനാൽ തികച്ചും വീട്ടുതടങ്കലായ അവസ്ഥ. ഇത് കേട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മ എന്നോട് കാര്യം തിരക്കി. ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് അവരെ ഇവിടെ ഇരുന്നുകൊണ്ട് സന്തോഷിപ്പിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സോ സ്മൈൽ വിത്ത് കിങ്ങണി. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫൂൾസ് ഡേ, ലോക വിഡ്ഢി ദിനം. ഈ ഭൂമിയിൽ ആരെങ്കിലും വിഡ്ഢികളെ ജനിക്കുന്നുണ്ടോ? ചിലർ സ്വയം വിഡ്ഢികളാകുന്നതാവാം, മറ്റു ചിലരെ വിഡ്ഢികളാക്കുന്നതുമാവാം. ഏറ്റവും വലിയ വിഡ്ഢി ആരായിരുന്നെന്നറിയാമോ? അതാണ് കാളിദാസൻ. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവിന്റെ കാലത്തായിരുന്നു കാളിദാസൻ ജീവിച്ചിരുന്നത്. വിദോത്തമ എന്ന രാജകുമാരിയിൽ നിന്നും അപഹാസ്യരായ കുറെ പണ്ഡിതന്മാർ രാജകുമാരിയെ ഒരു വിഡ്ഢിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. കാളിദാസൻ ഏറ്റവും വലിയ വിഡ്ഢിയായിരുന്നു. അങ്ങനെ ഒരു മരത്തിലിരുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കാളിദാസനെ കണ്ടെത്തി. മഹാപണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിച്ച് രാജകുമാരി അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. എന്നാൽ ആദ്യ ദിനം തന്നെ കാളിദാസനൊരു മണ്ടനാണെന്ന് രാജകുമാരിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ പുറത്താക്കി. കാളിദാസിന്റെ അപ്പോഴത്തെ പേര് ഇതായിരുന്നില്ല. ഈ പേര് കിട്ടിയതിനു പിന്നിലും ഒരു കഥയുണ്ട്. കുപിതനായ കാളിദാസൻ അടുത്തുള്ള കാളിക്ഷേത്രത്തിൽ കയറി ഇരിപ്പായി. അപ്പോൾ കാളി പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. തിരികെ എത്തിയ കാളി ചോദിച്ചു, അകത്താരാ? അകത്തു നിന്ന് കാളിദാസനും ചോദിച്ചു, പുറത്താരാ? കാളി പറഞ്ഞു, പുറത്തു കാളി. അകത്തു നിന്ന് കാളിദാസനും പറഞ്ഞു, അകത്തു ദാസൻ. കാളിദാസന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കാളി പറഞ്ഞു, നാവ് നീട്ട്. കാളി നാവിൽ കുറിച്ചു, ഹരിശ്രീ. അങ്ങനെ വിഡ്ഢിയായിരുന്ന അയാൾ കാളിദാസനായി. ശാകുതളം, മേഘദൂത്, രഘുവംശം, കുമാരസംഭവം എന്ന വലിയ പുസ്തകങ്ങൾ എഴുതിയ മഹാപണ്ഡിതനുമായി. ഇതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. ഒരു രാഷ്ട്രത്തിലെ തലച്ചോറുകൾ ഒരു പക്ഷേ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിലായിരിക്കും. അതായത് ബാക്ക് ബെഞ്ചേഴ്സ്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്. ഓക്കേ, ബൈ. സോ സ്മൈൽ വിത്ത് കിങ്ങണി.